കേരളത്തിലെ മികച്ച നേതാവ് ആരാണ്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ അതോ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോ? 7 വർഷക്കാലമാണ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. തുടർച്ചയായ അധികാര നേട്ടത്തിലൂടെ പിണറായി വിജയനും ഇപ്പോൾ 7 വർഷം മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. ഇവരുടെ ആരുടെ പ്രവർത്തനത്തിലാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ സന്തുഷ്ട? ഇവരിൽ ആരെയായിരിക്കും മികച്ച നേതാവായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. അതിപ്പം ഉമ്മൻചാണ്ടി വിദഗ്ധനാണ്, എന്നാലും അതിനകത്ത് കുറേ ഇതുണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാം രാഷ്ട്രീയത്തിൽ ഒരു കുഴപ്പമാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റം എന്ന് പറഞ്ഞാൽ വേല ചെയ്ത കൂലി കിട്ടണം, അടിമ പാടില്ല, ഇതായിരുന്നു. ഇപ്പോഴോ ഇപ്പം അത് തന്നെയാണ് നടക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് മികച്ച നേതാവ്. എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും പ്രവർത്തന ശൈലിയിലും എല്ലാം നല്ലൊരു കാഴ്ച മുന്നാണ്. പ്രത്യേകിച്ച് എന്ത് പറയാന്, ഓരോ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്തുകൊണ്ടേയിരിക്കും. വികസനത്തിലും പിണറായി നല്ല രീതിയിലാണ് കാഴ്ചവെക്കണം, ഉമ്മൻചാണ്ടി നല്ല രീതിയിലാണ് കാഴ്ച വച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കയറിയ സമയം തൊട്ട് വലിയ ദുരിതത്തിലായിരുന്നു. പേമാരിയും മറ്റുള്ള പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം വലിയ ദുരിതത്തിലാണ്. അത് അതിജീവിച്ച് ഇത്രയും കാലം പോയി. അപ്പം ജനങ്ങൾ രണ്ടാമതും തിരഞ്ഞെടുത്തപ്പോൾ കുറേ കൂടെ ബുദ്ധിമുട്ടായിരുന്നു, അത് അതിജീവിച്ച് വരെയാണ്. ഇപ്പോൾ ഇനി ഒരു കോൺഗ്രസിൻ്റെ കാര്യം വരാൻ പ്രയാസമാണ്. കാര്യം തങ്ങളുടെ പ്രശ്നങ്ങളും അവർ കൂട്ടായ്മ ഇല്ല, അതാണ് പ്രശ്നം. 100% പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി. അച്യുതാനന്ദൻ കഴിഞ്ഞാൽ വളരെ മോശമാണ്. കാരണം അന്ന് അടിമതി, അതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം അതിന് കണ്ണടച്ചു. എവിടെ എന്തോ ആ ഇരുന്നു, ഘടകകക്ഷികളുള്ളതുകൊണ്ട് ഇരുന്നു. അവർ അവർ ചെയ്യുന്ന എല്ലാ ഇതിന് വൃത്തിയേടിനും ഇങ്ങനെ കണ്ണടച്ചു മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നേരെയല്ലേ അത് ബി ജെ പി കാർ പണം കൊടുത്ത ആളെ കൊണ്ട് പറയിപ്പിക്കണം. ആദ്യം എന്താ അവൾ അവർ ചോദ്യം ചെയ്തപ്പോൾ എന്തുകൊണ്ട് അവൾ പിണറായി വിജയൻ്റെ പേര് പറഞ്ഞില്ല? ചോദിക്കണമെന്ന് മറുപടി പറയും ഇല്ലല്ലോ. ഇപ്പോൾ ബി ജെ പി കാരെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിലനിൽപ്പുണ്ടെന്ന് കരുതിയാണ് ആ പെണ്ണും പിള്ള ഇപ്പം ഇല്ലാത്ത ഇതുണ്ട്. ഇന്നത്തെ പേപ്പറിലും ഞാൻ വായിച്ചു, എന്തൊരു വിജേഷ, എന്തൊരു ആ പിള്ളയെന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ കള്ളത്തരാണെന്ന് തെളിഞ്ഞല്ലോ. പിന്നെ എന്താ, അപ്പം ബി ജെ പിയിലെ പണവും വാങ്ങിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഇവിടെ അവർക്കൊരു സീറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷം അല്ലാതെ വേറെ വരുത്തരും വരില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. മികച്ച ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ അവർ അവരുടേതായ ഭാഗങ്ങൾ ഭംഗിയാക്കി എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ കുറച്ചൊക്കെ ഭംഗിയാക്കി. പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ സാറിയിരുന്ന സമയത്തും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ചെയ്തപ്പോൾ ജനശ്രദ്ധ പിണറായി വിജയനിലേക്ക് മാറി. ജനങ്ങൾക്ക് പ്രിയം എന്ന് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ എന്ന്, ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന്. മറ്റു കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു. വേറെ മറ്റാഴ്ച കേസുകളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ നല്ല രീതിയിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചത്. രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് മിക്കവാറും ഇത് മാറി അടുത്ത കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. നേതാവെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയല്ല, പിണറായിയാണ്. കാര്യം അറിയപ്പെടുന്ന പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ രാഷ്ട്രീയത്തിലേട്ട് വന്ന ഒരു നേതാവാണ്. പിന്നെ ഇപ്പോഴും ജനങ്ങൾക്ക് രണ്ടാമതും ജയിക്കണമെങ്കിൽ ജനങ്ങൾക്ക് അതിനുള്ള അനുകൂല്യങ്ങൾ കൊടുത്തതുകൊണ്ടാണ് ഇപ്പോഴും രണ്ടാമതും ജയിച്ചത്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുവാണെങ്കിൽ എന്നാ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായി വരുമെന്ന് തോന്നുന്നുണ്ടോ? എന്ന് ഇപ്പോഴത്തെ ജനങ്ങൾക്കുള്ള കിട്ടിയിട്ടുള്ള ആദായങ്ങൾ അനുസരിച്ചാണെങ്കിൽ മൂന്നാമതും ചിലപ്പം പിണറായി തന്നെ വരാൻ സാധ്യതയുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പിന്നെ 57 EMS എന്ന് EMS കാലത്ത് ഞങ്ങളെ കുടുംബങ്ങൾ കംപ്ലീറ്റ് വേറൊരു വോട്ട് മാറി ചെയ്തിട്ട് പിണറായി വിജയനാണ്. പിണറായി യോഗ്യോ കൊള്ളം. പിന്നെ അല്ല, ഈ കൊറോണ ഈ കാലങ്ങളിലൊക്കെ അങ്ങനെ ആയതിനെ കൊണ്ടല്ലേ ഇത്രയും നല്ല രീതിയിൽ, അല്ലാതെ വേറെ ആരായിരുന്നാലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ആ വെള്ളപ്പൊക്കം. ആരോപണങ്ങൾ ഇത് രാഷ്ട്രീയ കളിയല്ലേ, ഇങ്ങനെ തള്ളിയിടാന്ന് നോക്കാനായിട്ട് ആളുകൾ രാഷ്ട്രീയം നടക്കയില്ലേ എല്ലാ രീതിയിൽ. കേരളം ഭരിച്ചതിൽ ഏറ്റവും മികവുറ്റ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. കരുത്തുറ്റ നേതാവ്, അതിലെ ഏറ്റവും മികവ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമെന്ന് തോന്നുന്നില്ല. CPM ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും.
തൊണ്ണൂറ് ശതമാനവും ഒരു വനിതാ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആൾ പാർട്ടിക്കുള്ളിലുണ്ട്. ഇനി ഒരു 100 വർഷം പിന്നിട്ട് പോയിരുന്നാൽ മാത്രമേ കോൺഗ്രസ്സിന് ഒരവസരമുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ജീർണിച്ച മാംസപിണ്ഡം പോലെയാണ്. കോൺഗ്രസ്സിന് കെട്ടുറപ്പില്ല, കിടപിടിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സും ഇല്ല, ബി ജെ പിയും ഇല്ല, ബി ജെ പിക്ക് നേതാക്കന്മാരില്ല. ഈ മാങ്ങ പറിക്കാൻ പറക്കാൻ നടക്കുന്ന പിള്ളേരെ പോലെയുള്ള നേതാക്കന്മാരാണ് സുരേന്ദ്രൻ അടക്കം താഴോട്ടുള്ള നേതാക്കന്മാർ.